ഏഴാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിൽ നമ്മൾ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് വെക്ടർ ഇൻ സർക്കുലർ മോഷൻ. സർക്കുലാർ മോഷനിൽ റേഡിയസ് വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരു ബോഡി ഇങ്ങനെ ഈ സർക്കിളിൽ മൂവ് ചെയ്യണം. ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തി. അപ്പൊ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ ആംഗിൾ തീറ്റ. ഇവിടെ നമ്മൾ ഡി തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ആംഗിൾ ഡി തീറ്റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അടുത്തത് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി ഇത് ഒമേഗ എന്ന് വായിക്കുന്നത്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, യൂണിറ്റ് സമയത്തിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാവുന്ന മാറ്റം, അതാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഡി ടി ടൈം ഇന്റർവെൽ. ഇനി റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആൻഡ് ലീനിയർ വെലോസിറ്റി വി. ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതിൽ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ അല്ലെങ്കിൽ റേഡിയസ് വെക്റ്റർ. ആർ എന്ന് പറയുന്നത് ഈ റേഡിയസ് ആണ്, അതൊരു വെക്റ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പൊസിഷൻ വെക്റ്റർ അല്ലെങ്കിൽ റേഡിയസ് വെക്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് ആംഗുലാർ ആക്സലറേഷൻ ആൽഫ. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, അതായത് ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ, അതാണ് ആംഗുലാർ ആക്സലറേഷൻ. അപ്പോൾ പിന്നെ സർക്കുലാർ മോഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആ വെലോസിറ്റി ആണ് ആംഗുലാർ വെലോസിറ്റി, അതുപോലെ തന്നെ ആ ആക്സലറേഷൻ ആണ് ആംഗുലാർ ആക്സലറേഷൻ. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ്? വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് എയും ബിയും, അതിന്റെ വെക്റ്റർ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? എക്രോസ് ബി എന്നാണ് വായിക്കുക. എക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഇതിൽ ഈ എയും ബിയും എന്ത് ചെയ്യാന്നാൽ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് ആണ്. അതുപോലെ തന്നെ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. നിങ്ങൾ നോക്കുക ആംഗുലാർ മൊമെന്റം ക്യാപിറ്റൽ എൽ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ബോഡി. ഒരു ബോഡിയുടെ ടേണിംഗ് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. അത് കണ്ടെത്താനുള്ള ഫോർമുല ഇതാണ്, എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ആർ എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ആണ്, പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടുന്നത്? എൽ ഈസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി എന്താണ് ടോർക്ക്? ടോർക്കിനെ ടോ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ടേണിംഗ് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ടോർക്ക് കണ്ടതാനുള്ള ഫോർമുല ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്. അപ്പൊ റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഇത് ടോർക്ക്. ടോർക്കിനെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് പറയാം, എന്തെന്ന് പറയാം, മൊമെന്റ് ഓഫ് ഫോഴ്സ്. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് ആണെന്ന് പറയാം. ടോർക്ക് കണ്ടെത്താനുള്ള ഫോർമുല ആർ ക്രോസ് എഫ് ആണ്. ഇനി റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക്. ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതി എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ബി. ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആറിനെ അതേപോലെ നിർത്തി പിയുടെ ഡെറിവേറ്റീവ് നടക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡി പി ബൈ ഡി ടി പ്ലസ് ഈ ആറിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, അതായത് ഡി ആർ ബൈ ഡി ടി ക്രോസ് നമുക്ക് എന്ത് കിട്ടി, പി എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എന്ന് കിട്ടി. ഇനി ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് നമുക്കറിയാം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡി പി ബൈ ഡി ടിക്ക് പകരം നമ്മൾ എഫ് കൊടുത്തു ഇവിടെ. അതുപോലെ തന്നെ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ആണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വെലോസിറ്റി എന്ന് കിട്ടി. ഈ പിക്ക് പകരം നമ്മൾ മാസിന്റെ വെലോസിറ്റി കൊടുത്തു. ഇനി ആർ ക്രോസ് എഫിന് അതുപോലെ തന്നെ നമ്മൾ എഴുതി. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക വി ക്രോസ് എം വി എന്നാണ്. അപ്പൊ വി ക്രോസ് വി ആണ് വരുന്നത്. അപ്പൊ വി ഇൻറ്റു സൈൻ സീറോ വരും. അപ്പൊ സീറോ ആണ് വരുന്നത്. അപ്പൊ ഈ ടേം നമുക്ക് സീറോ ആയിട്ട് മാറി. നമുക്ക് ആർ ക്രോസ് എഫ് പ്ലസ് സീറോ. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇവിടെ പഠിച്ചു, എന്താണ് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ആർ ക്രോസ് എഫിന് പകരം ടോ കിട്ടി. അപ്പൊ നമ്മളിവിടെ എന്ത് പ്രൂവ് ചെയ്തു, ഈ ഡി എൽ ബൈ ഡി ടി എന്തിന് ഈക്വൽ ആണ്, ടോർക്കിന് ഈക്വൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ടോർക്കിന് ഈക്വൽ ആണ്. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താ നോക്കാം. ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്.
ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതേ കാര്യം നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ പഠിച്ചത്, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. അതിന് പകരം ഇവിടെ ടോർക്കാണ് ഫോഴ്സിന് പകരം, അതുപോലെ തന്നെ ലീനിയർ മൊമെന്റത്തിന് പകരം ഇവിടെ എന്താണ്, ആംഗുലാർ മൊമെന്റം ആണ്. ഇതിന്റെ പ്രൂഫ് നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ടോർക്കിന് ഈക്വൽ ആണ്. ഇഫ് ടോ ഈസ് ഈക്വൽ ടു സീറോ, അതായത് എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്, എൽ ഈസ് എ കോൺസ്റ്റന്റ്. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം സീറോ ആണ് എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല. മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല എന്നാൽ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ആംഗുലാർ മൊമെന്റം എൽ ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ക്യാപിറ്റൽ ഐ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വട്ട് ഈസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ? റൊട്ടേഷണൽ ഇനേഷ്യ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. റൊട്ടേഷണൽ ഇനേഷ്യനെ നമ്മൾ അളക്കുന്നത് ഏതിന്റെ ബേസിലാണ്, ഏതിന്റെ ടേംസിലാണ്? മൂവ്മെന്റ് ഓഫ് ഇനേഷ്യയുടെ. മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഫോർമുല അതാണ്, ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഇത് എം എന്താണ്, മാസ് ഓഫ് ദി ബോഡിയാണ്. ആർ എന്ന് പറയുന്നതോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാതാണ് നമ്മളെ ബോഡി, ഇത് ഒരു ആക്സിസ് ആണ്. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ റോഡ് ബോഡി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആക്സിസും ഈ ബോഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിലുള്ള ഈ ബോഡിയുടെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഫോർമുലയാണ് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബോഡി, ആർ എന്ന് പറയുന്നത് ആ ബോഡിയും അതുപോലെ തന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അടുത്ത നോക്കാം, മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. മാസിന് പകരം നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ യൂസ് ചെയ്യുന്ന ടേം, ആ ടേം ഏതാണ് വരുന്നത്, മൂവ്മെന്റ് ഓഫ് ഇനേഷ്യയാണ്. നേരത്തെ നമ്മൾ ആംഗുലാർ മൂവ്മെന്റം അതുപോലെ തന്നെ ടോർക്ക് എന്ന് കുറച്ച് ടേമുകളൊക്കെ പഠിച്ചിരുന്നു. അതിൽ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഇത് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. അടുത്ത നിങ്ങൾ നോക്കൂ തിയറംസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. അതിൽ പാരലൽ ആക്സിസ് തിയറം, പാരലൽ ആക്സിസിന്റെ ഫോർമുല അതാണ് ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ. ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ നോക്കുക മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് വൈ. ഒരു ബോഡി, ആ ബോഡിയുടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യയാണ്. ഇപ്പൊ ഈ ഒരു ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി, ആ ബോഡിയുടെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. അപ്പൊ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡിയുടെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ കാണുന്നത്. അത് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് വൈ. എം മാസ്, ഈ ബോഡിയുടെ ഫുൾ മാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ബിറ്റ്വീൻ ടു ആക്സിസ്. ഇവിടെ രണ്ട് ആക്സിസ് കാണാണ്ട് ആ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഐ സീറോ? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. ഈ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ, സെന്റർ ഓഫ് മാസ് പറഞ്ഞാൽ ഈ ബോഡിയുടെ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് കരുതപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാരലൽ ആക്സിസ്, ആ പാരലൽ ആക്സിന്റെ ലൂടെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ സീറോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഫോർമുല, ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ. ഞാൻ അടുത്ത് നോക്കാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ ഇതിൽ മൂന്ന് ആക്സിസിലുള്ള മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്, ഐ സെഡ്, ഐ എക്സ്, ഐ വൈ എന്നും. ഇതിൽ ഐ സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഐ എക്സ് പ്ലസ് ഐ വൈ. ഐ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെഡ് ആക്സിസ്. ഐ എക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് ആക്സിസ്. ഐ വൈ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൈ ആക്സിസ്. ദെൻ വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ക്യാപിറ്റൽ കെ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സെന്റർ ഓഫ് മാസും ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ജനറൽ ഫോർമുല പഠിച്ചിരുന്നു, ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ആറിന് പകരം ഇവിടെ കെ എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. ഇനി കെനെ വിളിക്കുന്ന പേരാണെന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ആരൊക്കെ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് മാസും ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്താ നോക്കാം. അതായത് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. കൈനറ്റിക് എനർജി കാണാനുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ളത്. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കും, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ആ വാല്യൂ ഇവിടെ കൊടുത്തു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ഐക്ക് ഈക്വൽ ആണ്.
അപ്പൊ നമ്മൾ എം ആർ സ്ക്വയറിന് പകരം ഐ കൊടുത്തു. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇവിടെ എം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഐ. അപ്പൊ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഈ നമ്മൾ ഡിഫറെന്റ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പൊ ഈ വാല്യൂസിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു റിംഗ് ആണിത്. ഒരു റിങ്ങിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നിങ്ങൾ നോക്കുക, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് സെന്റർ. ഇതിനുള്ള കൂടെയാണ്, സെന്ററിലൂടെ പാസ് ചെയ്യുന്നു, പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ റിങ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല എം ആർ സ്ക്വയർ ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി സർക്കുലർ റിങ് തന്നെയാണ്, അബൌട്ട് ഡയമീറ്റർ. അപ്പൊ അത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ്? ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല ഇതാണ്, എം ആർ സ്ക്വയർ ബൈ ടു ആയിട്ട് മാറും. ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, സെന്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ എം ആർ സ്ക്വയർ എബൌട്ട് ഡയമീറ്റർ ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു. ഇനി തിൻ റോഡ്, ഒരു വടി, അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നിങ്ങൾ നോക്കുള്ളൂ, പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിന്റ്. ഈ റോഡ് എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ് ആണ്, ഇതിന്റെ മിഡ് പോയിന്റിലാണ് ഉള്ളത്, പെർപെൻഡിക്കുലർ ടു ദ റോഡാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് വരുന്നത് എത്രയാണ്? എം എൽ സ്ക്വയർ ബൈ ടു അല്ല, എൽ എന്ന് പറഞ്ഞാൽ ആ റോഡിന്റെ ലെങ്ത് ആണ്, മാസ് എം. അപ്പൊ നിങ്ങൾ നോക്കാം, എം എൽ സ്ക്വയർ ബൈ ടു അല്ല. ഇത് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാല്യൂ മാത്രമായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി സർക്കുലർ ഡിസ്ക് ആണെന്ന് വിചാരിക്കുക, പെർപെൻഡിക്കുലർ ടു ഡിസ്ക് അറ്റ് സെന്റർ, സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. ഇത് ഡിസ്കാണ്. ഡിസ്ക് എന്ന് പറഞ്ഞാല് റിങ്ങും ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? റിങ്ങിന്റെ ഉള്ളില് പൊള്ളയാണ്, അവിടെ ഒന്നുമില്ല. റിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വളയൊക്കെ റിങ്ങിന് എക്സാമ്പിൾ ആണ്. ഡിസ്ക് ഡിസ്കസ്ത്രോ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഡിസ്കിന്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ആയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഈ പെർപെൻഡിക്കുലർ ടു ഡിസ്ക് അറ്റ് സെന്റർ ആവുമ്പോൾ നമുക്ക് ഫോർമുല വരുന്നത് എം ആർ സ്ക്വയർ ബൈ ടു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഈ കേസ് തരും, ആക്സിസ് തരും, എന്നിട്ട് ഈ ഫോർമുല എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അടുത്ത നോക്കുക, അതേപോലെ തന്നെ സർക്കുലർ ഡിസ്ക് ആണ്, ഡയമീറ്റർ ആണെങ്കിൽ നേരത്തെ, പിന്നെ സെന്റർ ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു ആണ്, ഡയമീറ്റർ ആണെങ്കിൽ അപ്പൊ ഇവിടെ വരുന്നത് എന്താണ് നോക്കൂ, എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ് ഡിസ്കിന്റെ കാര്യത്തില്. ഇനി ഹോളോ സിലിണ്ടർ, ഹോളോ സിലിണ്ടർ എബൌട്ട് ആക്സിസ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, എം ആർ സ്ക്വയർ ആണ്, റിങ്ങിന്റെ അതേ കേസാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ സോളിഡ് സിലിണ്ടർ ആണ് എബൌട്ട് ആക്സിസ് എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എം ആർ സ്ക്വയർ ബൈ ടു ആണ്. ഇനി സോളിഡ് സ്ഫിയർ ആണെങ്കിൽ എബൌട്ട് ഡയമീറ്റർ എന്താണ്, 2 mR² / 5. ഈ എട്ടെണ്ണം നമ്മൾ ഇവിടെ പഠിച്ചു, എട്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ എട്ടെണ്ണത്തിന്റെ ഫോർമുല നമ്മൾ പഠിക്കണം. നമ്മൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ്, എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കേസ് ആണ്. അപ്പൊ ഇതാ ഈ സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഈ റിംഗ് ഇതാ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല അതാണ്, സിഗ്മ എം ആർ സ്ക്വയർ. കാരണം ഇവിടുത്തെ ബോഡിയുടെ മാസ് എം ആണ്, അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം എം ആർ സ്ക്വയർ ആണ്. ഇങ്ങനെ കുറെ മാസുകൾ ഈ റിങ് കുറെ മാസുകൾ ചേർന്നിട്ടാണ് ഈ റിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ഐ ഈസ് ഈക്വൽ ടു സിഗ്മ എം ആർ സ്ക്വയർ. സിഗ്മ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി റിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുത്തു, ക്യാപിറ്റൽ എം ഇൻറ്റു ആർ സ്ക്വയർ. ഇതിൽ എം എന്ന് പറയുന്നതാണ് മാസ് ഓഫ് ദി റിംഗ് ആണ്. ഇനി എബൌട്ട് ഡയമീറ്റർ, റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഡയമീറ്റർ നമ്മൾ കാണുകയാണ്. ഇത് ഡയമീറ്റർ ആണ് ഐ എക്സ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ഡയമീറ്റർ ആണ്. അപ്പൊ ഒന്നുകിൽ ഈ ഡയമീറ്ററിൽ അല്ലെങ്കിൽ ഈ ഡയമീറ്ററിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്, ഡയമീറ്റർ കാണാൻ വേണ്ടി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറ പ്രകാരം നമുക്കറിയാം ഐ സെറ്റ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇതിൽ ഐ സെറ്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെന്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, ഇതാണ് ആ സാധനം. അതാണ് ഇവിടെ ഐ സെഡ് എന്ന് അടയാളപ്പെടുത്തിയത്. അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയതാണ് എം ആർ സ്ക്വയർ ആണ്. അപ്പൊ അത് അതുപോലെ നമ്മൾ എഴുതി എം ആർ സ്ക്വയർ, ഐ സെഡിന് പകരം എം ആർ സ്ക്വയർ കൊടുത്തു. ഇനി ഐ എക്സും ഐ വൈയും എബൌട്ട് ഡയമീറ്റർ ആണ്, രണ്ടിനും നമ്മൾ ഐ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമുക്കത് കിട്ടി എം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2i. ഇതിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, എം ആർ സ്ക്വയർ ബൈ 2. അപ്പൊ എബൌട്ട് ഡയമീറ്റർ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതാണ്, എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അടുത്ത കേസ് നോക്കാം, റിങ്ങിന്റെ തന്നെയാണ്, എബൌട്ട് ടാൻജന്റ്. അപ്പൊ ഇതാ ഈ ഒരു എൻഡ്, ഈ എൻഡിനെ ബേസ് ചെയ്തിട്ടാണ് റിങ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എബൌട്ട് ഡയമീറ്ററും കൂടി എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ആക്സിസ് തിയർ ആണ്, പാരലൽ ആക്സിസ് തിയർ ആണ്. പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, ഐ ഈസ് ഈക്വൽ ടു ഇതാണ് ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ. ഇതിൽ ഐ സീറോ എന്ന് പറയുന്ന ഏത് കേസാണ്, ഇത് ഈ കേസാണ്.
ഇത് ഐസൂറോന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എബൌട്ട് ഡയമീറ്റർ റിംഗിന്റെ നമുക്ക് അറിയാം. അപ്പൊ എം ആർ സ്ക്വയർ ബൈ ടു എന്നുള്ളത്. അപ്പൊ ഐസൂറോന് നമ്മൾ ഇവിടത്തെ കേസിൽ എന്ത് കൊടുക്കുന്നു? എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ അതുപോലെ എഴുതി. ഇത് അര എം ആർ സ്ക്വയർ ആണ്, ഇത് ഒരു എം ആർ സ്ക്വയർ ആണ്. അര എം ആർ സ്ക്വയർ ഒരു എം ആർ സ്ക്വയറും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? ത്രീ ബൈ ടു എം ആർ സ്ക്വയർ. അപ്പൊ എബൌട്ട് ടാൻജന്റ് നമുക്ക് എന്ത് കിട്ടി? ത്രീ ബൈ ടു എം ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാല് റിംഗിന്റെ സെന്ററിലാണെങ്കിൽ എം ആർ സ്ക്വയർ, ഡയമീറ്റർ ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു, അതുപോലെ തന്നെ ടാൻജന്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? ത്രീ ബൈ ടു എം ആർ സ്ക്വയർ. നമ്മൾ ഡിസ്കിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡയമീറ്റർ നോക്കുകയാണ്. നേരത്തെ നമ്മൾ അബൌട്ട് ഡയമീറ്റർ നോക്കിയപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് ഇയർ ആണ് യൂസ് ചെയ്തത്. ഇവിടെ അതെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് ഇയർ യൂസ് ചെയ്യുന്നു. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇവിടെ ഐ സെഡ് എന്ന് പറയുന്നത് ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. ഡിസ്കിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ നേരത്തെ നമ്മൾ ആ ഫിഗർ ഒക്കെ കാണിച്ച് പറഞ്ഞു, അത് എത്രയായിരുന്നു? എം ആർ സ്ക്വയർ ബൈ ടു ആണ്. അപ്പൊ നമ്മൾ ഐ സെഡിന് പകരം എന്ത് കൊടുക്കുന്നു? എം ആർ സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു ഐ എക്സും ഐ വൈക്കും ഐ ഐ എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അപ്പൊ എം ആർ സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു ടു ഐ. ഇതിൽ നിന്ന് നമുക്ക് ഐയുടെ വാല്യൂ ആണ്. അപ്പൊ ഈ ടു എന്ത് ചെയ്യും? നിങ്ങളുടെ താഴത്തേക്ക് വരും. അപ്പൊ ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഫോർ വന്നു. അപ്പൊ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡയമീറ്റർ ഓഫ് എ ഡിസ്ക് എത്ര വരുന്നത്? ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് എം ലെങ്ത് എൽ അബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ത്രൂ വൺ എൻഡ്. നമ്മൾ നേരത്തെ റോഡിന്റെ പഠിച്ചത് സെന്ററിലായിരുന്നു. അതിന് പകരം ആക്സിസ് ഇതാണ് വരുന്നത്. ഈ വൺ എൻഡിലുള്ള ആക്സിസിലൂടെ ഇത് റൊട്ടേറ്റ് ചെയ്യണം. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പൊ ഇവിടെ രണ്ട് പാരലൽ ആക്സിസ് ആണുള്ളത്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏത് ആക്സിസ് ഇയർ ആണ്? പാരലൽ ആക്സിസ് ഇയർ ആണ്. ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ. ഇതിൽ ഐ സീറോ എന്ന് പറഞ്ഞാൽ ഈ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിൽ പാസ് ചെയ്യുന്ന മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചു എത്രയാണ്? ഐ സീറോ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ ട്വൽവ്. അപ്പൊ ഇവിടെ ഐ സീറോന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എം എൽ സ്ക്വയർ ബൈ ട്വൽവ് കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്ലസ് എം ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ലെങ്ത് എൽ ആണ്. അപ്പൊ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? എൽ ബൈ ടു. അപ്പൊ ഈ ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? അതിന്റെ സ്ക്വയർ, എൽ ബൈ ടുവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ബൈ ഫോർ എന്ന് കൊടുത്തു. അപ്പൊ നമുക്കിവിടെ എം എൽ സ്ക്വയർ ബൈ ട്വൽവ് പ്ലസ് എം എൽ സ്ക്വയർ ബൈ ഫോർ, അതിന്റെ വാല്യൂ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? എം എൽ സ്ക്വയർ ബൈ ത്രീ ആണ്. ഇത് എൽ സി എം കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്, ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ